ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടേസ്റ്റ് ഓഫ് നാദാപുരം. എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു സ്വീറ്റ് ഐറ്റമായ ഈത്തപ്പഴം റെസിപ്പി, ഹെൽത്തി ആയിട്ടുള്ള ഈത്തപ്പഴം റെസിപ്പി ആയിട്ടാണ് വന്നത്, ഈത്തപ്പഴം പൊരി. അപ്പോൾ ഞാൻ ഒരു വെറൈറ്റി രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അതിന് ഞാൻ ആവശ്യം 250 ഗ്രാം ഈത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പിടിയോളം അണ്ടിപ്പരിപ്പും മുന്തിരിയും 3-4 ഏലക്കായയും 1 പിടി തേങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈത്തപ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി ഇതുപോലെ നുറുക്കിയെടുക്കാം. അതിനേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് മൈദയും അതിനാവശ്യമായിട്ടുള്ള 5 പഞ്ചസാരയും 2 ഏലക്കായും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇട്ട് കൊടുക്കാം. പക്ഷേ ഇത് ലാസ്റ്റ് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം. ഇത് ലാസ്റ്റ് ഉരുട്ടി പരത്തിയെടുക്കുമ്പോൾ പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കേണ്ടത് അണ്ടിപ്പരിപ്പിൻ്റെ അളവ് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ മുന്തിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈത്തപ്പഴം മുറിച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ, ഒരു ഡ്രൈ ആയിട്ടുള്ള ഈത്തപ്പഴം ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ അല്പം പാലും കൂടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കാം. പാല് ചേർത്താലും പ്രശ്നമല്ല, വെള്ളം ചേർത്താലും പ്രശ്നമല്ല. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഞാനിവിടെ പാലും ചേർത്ത് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല പാലൊക്കെ വറ്റി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് എടുത്തു വെച്ച ഏലക്ക കുരു ഇട്ട് കൊടുക്കാം. പൊടിച്ചിട്ടിട്ട് കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര. ഈത്തപ്പഴമായതുകൊണ്ട് തന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ആവശ്യത്തിന് മധുരം ഈത്തപ്പഴത്തിലുണ്ടാവും. അപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുഴച്ചെടുക്കാൻ പാകത്തിനാവാത്തത് കൊണ്ട് ഞാൻ അല്പം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം, നല്ല പാകത്തിനായതിന് ശേഷം നമുക്ക് നമ്മുടെ ഈത്തപ്പഴത്തിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് എൻ്റെ ഞാൻ കണ്ടത് എൻ്റെ ഉപ്പാൻ്റെ പങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇതേ രീതിയിൽ ഈ മെത്തേഡിലല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ അമ്മിക്കല്ലിലിട്ടിട്ട് ഈത്തപ്പഴം അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ വാട്ടിയെടുത്തത് എന്ന് മാത്രം. അപ്പോൾ നമ്മൾ കണ്ട ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനാവുമ്പോൾ നമുക്ക് പിന്നെ മാറ്റി വെക്കാം, ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കാം. അതിന് ഞാനിവിടെ മൈദയും അല്പം ഏലക്കാപ്പൊടിയും, ഈ ബാറ്ററിന് ആവശ്യമായിട്ടുള്ള ഒരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഒരു ഈ ബാറ്റർ നല്ലൊരു സോഫ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുട്ടയാണ് ഉപയോഗിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പഴംപൊരിയൊക്കെ പൊരിക്കുന്ന പരുവത്തിലുള്ള ഒരു മാവ് തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ അല്പം അരിപ്പൊടി ചേർത്ത്, 1 സ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മാവിന് നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കിയതിന് ശേഷം നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, മേൽഭാഗം ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിന് ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നല്ലൊരു മഞ്ഞ കളറ്, പിന്നെ ഈ പൊരിയുടെ മേൽഭാഗത്തിന് നല്ലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് എങ്ങനെ ഇത് ചുട്ടെടുക്കുന്നത് നോക്കാം.
അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈത്തപ്പഴത്തിൻ്റെ മിക്സിൽ നിന്ന് ഓരോ ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ ഓരോ ബോള് ആക്കിയതിന് ശേഷം കൈവെള്ളയിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം. ഒരു കട്ട്ലേറ്റ് ഷേപ്പിൽ പരത്തിയെടുക്കുന്നുണ്ട്. ഇങ്ങനെ പരത്തി പൊട്ടിപ്പോവാതെ പരത്തിയതിന് ശേഷം ഓരോന്നും പരത്തിയെടുത്തിട്ട് വരാം. ഇത് ബോൾസ് ആയിട്ടും ചെയ്തെടുക്കാം, പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനെല്ലാം ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് എണ്ണ ചൂടാകാൻ വെക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററിലേക്ക് ഓരോ പീസ് ഈത്തപ്പഴം ഇട്ട് ഓരോ പീസ് നമ്മൾ തയ്യാറാക്കിയ ഈത്തപ്പഴം ഇട്ടതിന് ശേഷം തിക്ക് ബാറ്ററാണ്. എന്നിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് കണ്ട പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഭാഗം ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറ് മേലത്തെ മൈദാമാവിൻ്റെ കൂട്ട് നല്ലവണ്ണം വെന്താൽ മതി. ഉൾഭാഗം നല്ല എല്ലാം വെന്ത സാധനമാണ്, അതുകൊണ്ട് തന്നെ ഉൾഭാഗം വേവേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്ക് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ ഈത്തപ്പഴം പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്. ഇതിൽ നിങ്ങൾക്ക് ബദാം മറ്റുള്ള എന്താ പറയുക നട്സുകളോ ഒക്കെ ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ നമ്മൾ ഹെൽത്തി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്നാക്കാണ്. സ്വീറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ബൈ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയ ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്.